ഫ്രണ്ട്സ്, ഐ എം റാണി, വെൽക്കം ടു മൈ ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു ഹെയർ കട്ടായിരുന്നു ഇട്ടിരുന്നത്. അത് എല്ലാവർക്കും ഇണങ്ങുന്ന ഒരു സിമ്പിൾ യു കട്ട്, ഒരു ലെയർ കട്ടായിരുന്നു. അപ്പം അതിനുശേഷം കുറേ കമൻസ് എനിക്ക് വന്നിരുന്നു, കുറേ പേര് വിളിച്ചിരുന്നു. അവരൊക്കെ ആവശ്യപ്പെടുന്നത് ഒരു ലെയർ കട്ടിൻ്റെ വീഡിയോ ഇടാനാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ലെയർ കട്ട് ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ പൊന്നു, അവൾക്ക് മുടിയാണെങ്കിൽ ഒരു മീഡിയം ഹെയർ ആണ്. പക്ഷേങ്കിൽ ഇന്ന് ഈ ഹെയർ വെച്ചാണ് ഞാനൊരു ലെയർ കട്ട്, വളരെ വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് ലെയർ കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടൊരു വേയിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഒറ്റ സ്ട്രെച്ചിൽ നീണ്ടൊരു വീഡിയോ ആയിരിക്കും, അപ്പം അതുകൊണ്ട് കുറച്ച് കട്ടിങ്സ് ഒക്കെ വരും. കട്ട് ചെയ്യാതെ ഇടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം നിങ്ങൾക്ക് വളരെ മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുക, മനസ്സിലാത്ത ഭാഗം ഉണ്ടെങ്കിലും പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ എനിക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ മുടി വെട്ടുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് വെട്ടിച്ചെയ്യണം. അപ്പം നമ്മുടെ കയ്യിൽ ഒതുങ്ങി നമുക്ക് നല്ല ഭംഗിയായിട്ട് വെട്ടാൻ പറ്റും. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മുടിയെ ഒരു സ്ട്രെയിറ്റ് കട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഒരു സ്ട്രെയിറ്റ് കട്ട്, അതാണ് നമ്മുടെ ആദ്യത്തെ ലൈൻ. അതിൽ നിന്നാണ് നമ്മുടെ ഗൈഡ് ലൈൻ ആയിട്ട് മേളോട്ട് പോകുന്നത്, ഒട്ടും മേളോട്ടുള്ള കട്ട് വരുന്നത്. അതുകൊണ്ട് ഞാനൊരു ഗൈഡ് ലൈൻ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് കട്ട് ചെയ്യാൻ പോകുന്നു. ഈ മുടി ഒരു സ്ട്രെയിറ്റ് കട്ട്, ബാക്കിൽ സ്ട്രെയിറ്റ് കട്ട് വെട്ടി നിർത്തിയ കടയിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് ഡിവിഷൻ എടുത്തിട്ടാണ് ബാക്കി ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾ ഡിവിഷൻ എടുക്കാണ് മുടി വെട്ടി തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഈ പാർട്ട് ഞാൻ എടുക്കുകയാണ്. ഇതൊരു ട്രയാംഗിൾ ഷേപ്പിലാണ് ഞാൻ എടുത്തേക്കുന്നത്. കാണാതെ ഓക്കെ, ഇതിനെ നമ്മളൊരു സ്ട്രൈറ്റ് കട്ട് ചെയ്യാൻ പോകുന്നു. നോക്കുക നിങ്ങളുടെ മുടിയുടെ ലെങ്ത്, ഇത് അവിടെ ജോ പോയിന്റ് ജസ്റ്റ് താഴെട്ടോക്കെ അധികം ഷോർട്ട് ചെയ്യാം. അപ്പം സ്ട്രൈറ്റ് കട്ട് ഭാഗം വെട്ടി. ഇനിയിപ്പോൾ അടുത്തത് അതുപോലെ തന്നെ അടുത്ത സെക്ഷനാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മുടി വലിച്ചു പിടിച്ചിട്ട് നോക്കിക്കേ, വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ആ ഗൈഡ് ലൈൻ വെച്ചായിരുന്നു നമ്മൾ വെട്ടിയത്. അത് നമ്മളെ ഫ്രണ്ട് വെട്ടിൻ്റെ ഗൈഡ് ലൈൻ ആണ് ഈ കാണുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി നമ്മൾ ഷേപ്പ് ചെയ്ത് വിടുന്നത്. ഓക്കെ, കിട്ടുമ്പോൾ നമുക്ക് തെങ്ങിനെ കിട്ടും കേട്ടോ, കാണാ നിങ്ങൾക്ക്. ഇപ്പൊ തന്നെ നല്ല ഭംഗിയായിട്ട് ആ സൈഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പുറത്തെ സൈഡ് നമ്മൾ ആദ്യം ഇങ്ങനെ തന്നെയാണ് വെട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബോത്ത് സൈഡ്സും, ഇപ്പൊ ബോത്ത് സൈഡ്സും നമുക്ക് ഇപ്പൊ ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഈ പാർട്ട്, ഈ ഹാഫ് പാർട്ടാണ് ഇനിയിപ്പോ നമ്മള് വെട്ടാൻ പോകുന്നത്. ഓക്കെ, നന്നായിട്ട് ചീക എടുത്തിട്ട് ഓൾറെഡി നമുക്കിവിടെ ഗൈഡ് ലൈൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതേ, ഇതാണ് നമ്മുടെ ഗൈഡ് ലൈൻ, കണ്ടോ, നമ്മൾ സ്ട്രെയിറ്റ്. കണ്ടല്ലോ, ഇതാണ് ഇതിൽ ഇതേ ഇതുണ്ട് ഗൈഡ് ലൈൻ. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് കട്ട് വെട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടെ എടുത്ത് വെട്ടുന്നു. ഗൈഡ് ലൈൻ ഉണ്ട് ഓൾറെഡി, വെച്ചിട്ട് നമ്മൾ വീണ്ടും വെട്ടുന്നു. ഇതുപോലെ ഈ ആംഗിളിൽ, ഈ ആംഗിളിൽ നമ്മൾ വീണ്ടും വെട്ടുന്നു. കണ്ടോ, വീണ്ടും നമ്മൾ ഇതിനെ 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുപോകണം. ലെയർ വരുന്നേ
ഞാൻ പിടിച്ച് സൈഡിലേക്ക് ഇതിൽ എക്സ്ട്രാ ഉള്ളതിന് കളയും. ലെയർ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ തുടങ്ങി. ഇനി പ്രൊസീജിയർ തീർന്നിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് കാണാം. നന്നായിട്ട് വന്ന് വീടുന്ന കണ്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മുടി വീണ്ടും ഹാഫ് ചെയ്യുന്നു. രണ്ടിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമ്മള് ഇത്രയും വരെ വെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇപ്പൊ തന്നെ മുടിക്ക് നല്ലൊരു ഷേപ്പ് വന്നു. ലെയേഴ്സ് നിങ്ങൾക്ക് കാണാമല്ലോ, നന്നായിട്ട് ലെയർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ മുഴുവൻ മുടി കൂടെ നമ്മൾ ഒരുമിച്ച് എടുക്കാൻ പോവാണ്. ഈ വൺ സൈഡിലെ ഹോൾ ഹെയർ ടുഗെദർ നമ്മൾ എടുക്കുന്നു. എക്സ്ട്രാ ഹെയർ ഉണ്ടോ ഇത്, അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോകും. അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇപ്പൊ തന്നെ ഒരു സൈഡ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ അതർ സൈഡ്സ് എക്സ്ട്രാ ഹെയർ നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്ക് കാണാല് ഇത് ഈ കാണുന്ന എക്സ്ട്രാ ഹെയർ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഉണ്ടോ നിങ്ങളുടെ എക്സ്ട്രാ ഹെയർ. നമുക്ക് സിക്സ് ആഗ് പോലെ കിട്ടുമ്പോഴേക്കും മുടിക്ക് നല്ലൊരു ഭംഗി വരും. ഓക്കെ, സിക്സ് ആഗ് പോലെ ഞാൻ വിട്ടേക്കുന്നു. നമ്മൾ താഴോട്ട് ഇടുന്നു. ഉണ്ടോ ലെയർ നിങ്ങൾക്ക് കാണാമോ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ലെയർ വീഴുന്നത് നോക്കിയേ. കണ്ടോ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ലെയർ ഞാൻ ഒന്നും ചെയ്തില്ല, അപ്പം തന്നെ ഇവർക്ക് നല്ല ഭംഗിയായിട്ട് വന്നു. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ എത്ര ഭംഗിയായിട്ട് ഈ മുടി വരും എന്ന് നിങ്ങൾക്കറിയാലോ. ഇതിൽ ഒരുപാട് വെറൈറ്റിയിലുള്ള ലെയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രം ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് നിങ്ങൾ ഓൾമോസ്റ്റ് കണ്ടല്ലോ. കണ്ടോ, ഇനി നമ്മൾ ഫ്രണ്ടിൽ നിങ്ങൾ നോക്കുന്നു എത്ര മാത്രം മുടി വന്നിട്ടുണ്ടെന്ന്, ഭംഗിയായി നമുക്ക് നോക്കാം. അധികം ഫ്രണ്ടിൽ ഇറക്കം കുറയാത്തതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാത്തത്. നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ ഇത് മൊത്തത്തിൽ ഈ ഭാഗം മാത്രം ബ്രൗൺ ഏരിയ ഒന്ന് എടുത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്താലും നല്ലതായിരിക്കും. ഇറക്കം കുറയ്ക്കണമെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് കുറച്ചുകൂടെ ഇറക്കം കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ടിലേക്ക് മുടി എടുത്തതിന് ശേഷം കുറയ്ക്കാൻ പറ്റും നിങ്ങളുടെ നീളത്തിനനുസരിച്ച്. പക്ഷേങ്കിൽ ഞാൻ കുറയ്ക്കുന്നില്ല, മോൾക്ക് വേണ്ടിയേ ഉള്ളൂ, അധികം കുറയുന്ന ഇഷ്ടമില്ല. ഇനി ഒന്നുകൂടെ ഒന്ന് നമുക്ക് നോക്കാം. ക്രൗൺ ഏരിയ നല്ല തിക്കുള്ളവർക്ക് നല്ല രസമായിരിക്കും മുടി മുടിക്കട്ട്, കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഞാൻ ഇത് കട്ട് ചെയ്യുന്ന എക്സ്ട്രാ വന്ന ഹെയറാണ്. ഇതിന് വീണ്ടും നമ്മൾ സിക്സ് ആഗ് വെട്ടി. നമ്മുടെ ഹെയർ കട്ട് ഏകദേശം തീർന്നിരിക്കുന്നു. മുടി നമുക്കൊന്ന് നോക്കാം, നല്ല ഷേപ്പിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിലും ഓർക്കാം, നല്ലൊരു ഡീപ്പ് വ്യൂ വെട്ടാം, അല്ലെ നല്ലൊരു ഷേപ്പ്, ഇച്ചിരി ഡീപ്പായിട്ട് ഉള്ളൊരു കട്ട് നിങ്ങൾക്ക് വേണം, അല്ലെ വിയോ യുവോ വെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും മുടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് എക്സ്ട്രാ ആണ് ഇരിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് ചോപ്പ് ചെയ്ത് കളയുക. കട്ടിങ് മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ മുടി മുഴുവൻ കട്ട് ചെയ്ത് തീർന്നിരിക്കുന്നു. ഇതാണ് നമ്മൾ മുടി കംപ്ലീറ്റ് വെട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ലുക്ക്. നോക്കൂ, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു, എനിക്കിത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കണ്ടോ നല്ല ഭംഗിയുള്ള കേൾസ് ആണ്. Thank you.
ചെയ്യുന്നു. മുടി വെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ ലെയർ കെട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതട്ടെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഹെയർ കട്ടിനെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കണ്ട, ഞാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക, നിങ്ങൾ മുടിയെ സെറ്റ് ചെയ്ത് തന്നെ നോക്കുക. അപ്പോൾ അതിൻ്റെ ആ ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് കാണാം, എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഹെയർ വന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് വളരെ നന്ദി. വീണ്ടും അടുത്ത എപ്പിസോഡ് നമുക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ.